ദുരന്തമുഖത്തേക്ക് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും രക്ഷാകരം നീട്ടുകയായിരുന്നു ഐഡിയൽ റെസ്ക്യൂ റെസ്ക്യൂവിങ് സംഘം പ്രത്യേക പരിശീലനം ലഭിച്ച ഇവർ മനുഷ്യർക്കൊപ്പം നിരവധി മൃഗങ്ങൾക്കും ഭക്ഷണവും സംരക്ഷണവും ഉറപ്പാക്കി മുജീബ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും ദുരിതത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പോലീസിനോടും അതുപോലെ തന്നെ ഫയർഫോഴ്സിനോടും സേനയോടൊപ്പം വലിയ രീതിയിലുള്ള സന്നദ്ധ സംഘങ്ങളായിരുന്നു കൂടുതലായി പ്രവർത്തിച്ചിരുന്നത് അത്തരത്തിലൊരു സംഘമാണ് അമ്മോടൊപ്പം ചേരുന്നത് ഐ ആർ ഡബ്ല്യു സംഘം ഇവരുടെ വലിയൊരു വിഭാഗം തന്നെയാണ് ഇവിടെ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ഇവർ ഇവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആർമി അതുപോലെ തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ ബെറ്റ് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അപ്പുറം മറുകറി കിടക്കുകയും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ പത്തൊമ്പത് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു വരുന്ന വഴിയിൽ അവിടെ ഇപ്പോൾ പശുവിൻ്റെ ഒരു തൊഴുത്തുണ്ട് ഉണ്ട് പതിനാല് പശുക്കളും അതുപോലെ തന്നെ ഒമ്പത് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ തുറന്നിട്ടു പിറ്റേ ദിവസം നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മളിവിടെ താഴെ ഒരുപാട് ബോഡിയെടുക്കുന്നതിൽ മറ്റുള്ളൊക്കെ നിന്നു ഇന്ന് ഞങ്ങൾ ചെയ്തത് ആ ഭാഗത്ത് ഈ പശുവിനെ എന്താ പറയുക പശുക്കൾക്ക് ഭക്ഷണമില്ല അതുപോലെ തന്നെ കറവ നിൽക്കുന്ന പശുക്കളായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പീച്ചുപീച്ചു പാല് കളയുകയും അതുപോലെ തന്നെ അതിന് ഭക്ഷണം എത്തുകയും ചെയ്തു നൂറ്റമ്പത് കുളം കെട്ടുകള് ചോളത്തിൻ്റെ കെട്ടുകള് ഒരു കെട്ട് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ളത് ഈ നേരത്തെ പറഞ്ഞ മലമ്പാത താന്ന് അപ്പുറം കടന്ന് അപ്പഴേൻ്റെ അപ്പുറം കടന്ന് ഈ എസ്റ്റേറ്റിൽ എത്തിച്ച് ആയിട്ടാണ് നമ്മൾ വരുന്നത് അതിൽ എന്ത് ആ പശു എന്താണ് അതിൽ ഒരു പശു ഈ കെട്ടിവിട്ട സമയത്ത് എന്തോ ശബ്ദം കെട്ടിട്ട് ഇതിൽ ചാടി മറ്റേ വളത്തിൽ ചാടി അതിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല അത് ഇന്നലെ ചത്തു പിന്നെ ഒരു പശുവിൻ്റെ കാലും കേടുവാന്നിരുന്നു അപ്പോൾ ഇന്ന് ഡോക്ടർ സംഘം മറ്റുള്ളൊക്കെ എത്തിയിട്ട് അത് പരിശോധിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റി അവിടെ ഫുള്ള് ക്ലീനാക്കി ആ തൊഴുത്ത് ഫുള്ള് മണ്ണ് മറ്റുള്ളൊക്കെ കയറിയതൊക്കെ നമുക്ക് ക്ലീനാക്കാനും പറ്റും നേരത്തെയും നിങ്ങളുടെ ഒരു സേവനങ്ങൾ കണ്ടിരുന്നു അതിന് വേണ്ടിയുള്ള ഒക്കെ നേരത്തെ നൽകിയതാണ് പുത്തുമലയിലടക്കെ നിങ്ങളുടെ ഒരു വിഭാഗം നേരത്തെ കണ്ടിരുന്നു തീർച്ചയായും നമുക്ക് ഓരോന്നിനും നമുക്ക് ട്രെയിനിങ് ഉണ്ട് ജലത്തിൽ ഇറങ്ങേണ്ടത് ബോട്ട് നീന്തൽ പിന്നെ കട്ടിങ്ങുകൾ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങുന്ന നമുക്ക് ഒരു റെസ്ക്യൂ വർക്കിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള മുഴുവൻ ട്രെയിനിങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തെ ദിവസത്തെ ഒരു വർക്ക് ഇവിടെ വില്ലേജ് ഓഫീസ് പരിസരമായിരുന്നു അന്ന് ഞങ്ങൾ ഏഴ് ബോഡി എടുത്തത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ ഒമ്പത് ബോഡി എടുത്തു മൊത്തം മുപ്പത്തെട്ട് ബോഡി ആ ഭാഗങ്ങൾ എന്നുള്ളതാണ് വലിയ വലിയ കൂറ്റ മരങ്ങളായിരുന്നു ആ മരങ്ങളൊക്കെ മാറ്റി ഹിറ്റാച്ചു വന്നിട്ടാണ് ആദ്യ രണ്ട് ദിവസം നമ്മൾ കൈകൾ കൊണ്ടും പിന്നെ ഈ വാളുകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചത് ഇത്തരം ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും കൂടെയാണ് രക്ഷാപ്രവർത്തനത്തിന് പിന്നീട് തെരച്ചിലിനും സഹായകമാകുന്നത്